പുണ്യകർമ്മങ്ങൾ പ്രബലമായ തെളിവുകൾ കൊണ്ട് ഖണ്ഡിതമായ പ്രമാണങ്ങൾ കൊണ്ട് മാത്രമേ സ്ഥിരപ്പെടുകയുള്ളൂ. പുണ്യകർമ്മങ്ങളുടെ കാര്യത്തിൽ ഓരോ വ്യക്തികളുടെയും അഭിപ്രായങ്ങൾക്കോ അല്ലെങ്കിൽ ഖിയാസുകൾക്കോ സ്ഥാനമില്ല. ഖിയാസ് കൊണ്ട് ദീനുണ്ടാക്കാണെങ്കിൽ എന്തൊക്കെ ഉണ്ടാക്കാം? വെള്ളിയാഴ്ച ബാങ്കുണ്ട്, എന്നാ നമ്മൾ എന്ത് ചെയ്യാ? ഗ്രഹണസ്കാരത്തിന് ബാങ്കം കൊടുക്കുക. വെള്ളിയാഴ്ച ബാങ്കുണ്ട്, അതുപോലെ തന്നെ അല്ല ഇപ്പൊ പെരുന്നാളും, എന്നാ പെരുന്നാളിന്റെ ഒരു ബാങ്കം കൊടുക്കുക. അപ്പൊ വെള്ളിയാഴ്ച ബാങ്കിനോട് ഖിയാസ് ആക്കിയിട്ട് താരതമ്യം ചെയ്ത് കമ്പയർ ചെയ്തിട്ട് ഇങ്ങോട്ട് ബാങ്ക് ഉണ്ടാക്കുക. ഏയ് മയ്യത്തുസ്കരിക്കുന്നതിന് ഇഖാമത്തും ബാങ്കും എന്താ കൊടുക്കാത്തത്? അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ ബാങ്ക് കൊടുക്കാത്തടത്ത് ബാങ്ക് കൊടുക്ക, അവിടെ കൊടുത്താൽ അതുപോലെ തന്നെ ഇല്ല എവിടെയും എന്ന് പറഞ്ഞിട്ട് ബാങ്ക് ഉണ്ടാക്കാൻ പറ്റുമോ? പുതിയത് അങ്ങനെ ഖിയാസ് കൊണ്ട് ദീൻ ഉണ്ടാക്കുകയാണ് മുസ്ലിയാർ ഇവിടെ ചെയ്തിട്ടുള്ളത്. അതിനെ കുറിച്ചാണ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ഖിയാസ് പാടില്ല ഇബാദത്തിന്റെ കാര്യത്തിൽ. ഇയാൾ ഇവിടെ മാത്രം പറഞ്ഞതല്ല, ഇയാളുടെ ഒരു മാസ്റ്റർ പീസാണ് ഹജ്ജ് എന്ന് പറഞ്ഞ ഇബ്രാഹിം നബിയുടെ ആണ്ടാണ്. കൊടികുത്ത് നേർച്ചയ്ക്ക് എന്താ ന്യായീകരണം എന്നറിയോ? മക്കയിൽ നിങ്ങൾ പോയി നോക്ക്, ഹജ്ജിന്റെ സമയത്തതാ മിനായില പാലത്തുമ്മലൊക്കെ എത്ര എത്ര രാഷ്ട്രങ്ങൾ കൊടിയാണ് കുത്തിയിട്ടുള്ളത്. ബംഗ്ലാദേശിന്റെ കൊടി, ഇന്ത്യയുടെ കൊടി, അമേരിക്കന്റെ കൊടി എന്നിങ്ങനെ പല രാജ്യങ്ങളെയും, പാകിസ്ഥാന്റെ കൊടി, പല കൊടികളും കാണുന്നില്ലേ? അതന്നെയാണ് കൊടികുത്ത് നേർച്ച. എന്ത് പോയത്തക്കാരനാ ഇയാള്! ബഹുമാനപ്പെട്ട ഹുസൈൻ സലഫി പേരോടിന് അവിടെ കൊടുത്ത മറുപടി ഒന്ന് കേട്ടോ നിങ്ങള്. എന്ത് ചോദ്യം കിട്ടിയാലും മറുപടി പറയാൻ കഴിയുമെന്ന നാട്യമാണ്. അത് ശരിയാണോ തെറ്റാണോ എന്ന് ഇത് ലോകരി കേട്ടാൽ എന്താ എന്നെ കുറിച്ച് ചിന്തിക്കുക എന്നൊന്നുപോലും ചിന്തിക്കാതെ കൊടുത്ത മറുപടി നിങ്ങൾ കേട്ടിട്ടില്ലേ? ഒരു വസ്തുതയും ഇയാൾ ഉൾക്കൊള്ളില്ല. ആ നിലക്കല്ലേ ഇയാളുടെ മറുപടി. ഞാൻ മൂപ്പരോടൊരിക്കൽ ചോദിച്ചിരുന്നു, കൊടികുത്ത് നേർച്ചയുണ്ടോ മക്കയിലും മദീനയിലും ഒക്കെ കൊടികുത്ത് നേർച്ചയുണ്ടോ എന്ന് ചോദിച്ചപ്പോ എന്താണ് ഈ പേരോട് കൊടുത്ത മറുപടി എന്ന് നിങ്ങൾ ഒന്നുകൂടി കേട്ടോളൂ. കൊടികുത്തനുണ്ടോ? എല്ലാ രാഷ്ട്രത്തിന്റെയും കൊടി മിനായിലും അറഫയിലും കുത്തരില്ലേ? ഏത് രാഷ്ട്രത്തിന്റെ കൊടിയാ കുത്താത്തത്? എല്ലാ രാഷ്ട്രത്തിന്റെയും കൊടി കുത്താറില്ലേ? കേട്ടോ, എല്ലാ രാജ്യത്തിന്റെ കൊടിയും മിനായിൽ കുത്താറില്ലേ? കേട്ടോ, അപ്പൊ കൊല്ലത്തെ കൊടികുത്തിപ്പ കഴിഞ്ഞിട്ടേ ഉള്ളൂ. എടേ ഒക്കത്തെ, ഒരുപാട് ആൾക്കാർ ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് ആയിരക്കണക്കിന് ജനങ്ങൾ മഹത്തായ വർഷം തോറും നടത്തി വരാറുള്ള മിനായിലെയും അറഫാത്തിലെയും മക്കയിലെയും ഒക്കെ കൊടികുത്ത് നേർച്ച കഴിഞ്ഞ് ചീരണിക്കൊട്ടയിട്ട് ഇറങ്ങിപ്പോ നാട്ടില്, ഇയാളുടെ ഭാഷയിൽ എന്തും പറയാനുള്ള ഒരു തൊലിക്കെട്ടി. പടച്ചതമ്പുരാൻ നിങ്ങൾക്കും ഹിദായത്ത് തരട്ടെ എന്ന് പ്രത്യാശ ഞങ്ങൾക്കുണ്ട്. ആരെയും പറ്റി കൊടുക്കൂലാന്നൊന്നും കരുതൂല. മനസ്സറിഞ്ഞുകൊണ്ട് ദുആ ചെയ്യാ സുഹൃത്തുക്കളെ, ഇയാളൊന്ന് നന്നാവട്ടെ. എന്താണ് ഈ കോലത്തിൽ മറുപടി പറയുന്നത്? ഇനി സുഹൃത്തുക്കളെ അത് മാത്രമാണോ പറഞ്ഞറിയാൻ ചോദിച്ചില്ലേ, ആണ്ടു നേർച്ചയുണ്ടോ മക്കത്ത് എന്ന് ചോദിച്ചപ്പോ, മക്കയിൽ ആണ്ടു നേർച്ചയുണ്ടോ എന്ന് ചോദിച്ചപ്പോ മുപ്പര നൽകിയ മറുപടി എന്താന്ന് പറഞ്ഞത് കേട്ടോളൂ. മക്കയിൽ ആണ്ടുണ്ടോ? ഉണ്ട്, ഉണ്ട്. എന്താണ് ഈ ഹജ്ജ് എന്ന് പറഞ്ഞത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമും കൊല്ലത്തിലൊരു പ്രാവശ്യം അവരെ അനുസ്മരിച്ചുകൊണ്ട് അവിടെ പോയി സൽക്കർമ്മം നടത്താൻ വേണ്ടി ക്ഷണിച്ചിരിക്കുന്നു. അത് ആണ്ടിലൊരിക്കൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ആണ്ട് തന്നെയല്ലേ അത്? അത് നേർച്ചയാക്കലുണ്ടോ? ഏ ഹജ്ജ് നേർച്ചയാക്കലില്ലേ? കേട്ടോ, ആണ്ട് തന്നെയല്ലേ അത്? പിന്നെ നേർച്ച, ഏ ഹജ്ജ് നേർച്ചയാക്കലില്ലേ? അപ്പൊ ആണ്ട് പ്ലസ് നേർച്ച, ആണ്ട് നേർച്ച. എന്താ തഫ്സീർ? നല്ല ബുദ്ധിയ, ധൈര്യൊള്ളിക്കണ്ട മണ്ട. ഏ ഇപ്പൊ ആൾക്കാരെ ആണ്ട് നേർച്ചക്ക് പോയി വന്നിരിക്കുകയാണ്. എന്താ സുഹൃത്തുക്കൾ, ഇതൊന്നും ഒരിക്കലും വിശദീകരിക്കേണ്ടതില്ല, എല്ലാവർക്കും മനസ്സിലാകണ പൊട്ടത്തരങ്ങളായി പറയണമൊക്കെ. അപ്പൊ നമ്മളന്ന് ഇയാളോട് ചോദിച്ചു, അപ്പൊ ആണ്ട് നേർച്ച എന്ന് പറഞ്ഞാല് അത് ശരി, ഹജ്ജ് ആണ്ട് നേർച്ചാണല്ലേ. അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മരണപ്പെട്ടത് ദുൽഹജ്ജ് പത്തിനായിരുന്നോ? ഹജ്ജിന്റെ ആ ദിവസങ്ങളിലല്ലേ? ദുൽഹജ്ജിന്റെ പത്തോ പതിനൊന്നോ ഒക്കെ ദിവസങ്ങളിലായിരുന്നോ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മരണപ്പെട്ടത്? കാരണം നിര്യാണ ദിനം നോക്കിയല്ലേ ആണ്ട് നേർച്ച എന്ന് നിങ്ങൾ തന്നെ എഴുതിയതാണ്. അപ്പൊ മരിച്ച ദിവസം തന്നെ ആവണമെന്നുണ്ടല്ലോ എന്ന മറുപടി അങ്ങ് ചെന്നപ്പോ മൂപ്പര് ചോദിക്ക എന്നോട്, മൗലവി ചോദിക്കേണ് ഇബ്രാഹിം നബി അന്നാണോ മരിച്ചത്? അത് നിര്യാണ ദിവസം തന്നെ ആണ്ട് നടത്തണ്ടെന്ന് ആരാങ്ങളെ പഠിപ്പിച്ചത് എന്ന് എന്നോട് ചോദിക്കേണ്. കേട്ടോളി ആ ഭാഗം. മൂപ്പര് ഭയങ്കര ചോദ്യം ചോദിച്ചോട്, മക്കത്ത് ആണ്ട് നേർച്ചണ്ടോ മുസ്ലിയാരെ? ഞാൻ പറഞ്ഞ ആണ്ട് നേർച്ച, കൊല്ലത്തിൽ ചെയ്യുന്ന സൽക്കർമ്മം നേർച്ചയാക്കിയാൽ ആണ്ട് നേർച്ചയായി. അപ്പൊ കൊല്ലത്തിൽ ചെയ്യുന്ന സൽക്കർമ്മമാണ് ഹജ്ജ്, അത് നേർച്ചയാക്കിയാൽ ആണ്ട് നേർച്ചയായി. അപ്പൊ ഹജ്ജ് തന്നെ നേർച്ചയാക്കിയാൽ ആണ്ട് നേർച്ചയാണ്. അപ്പൊ മോലെ പറഞ്ഞു, നിങ്ങളുടെ ഇസാലയിലുണ്ട്, ഇസാലയിലെ പകുതി കട്ടിട്ടാ വായിച്ചത്,
എന്റെ നേരെ വേനണ്ട് ഞാൻ പറഞ്ഞ ആശയം അത് കട്ടിട്ടാ പോലും ഇവിടെ വായിച്ചത്. ഇസാലയിൽ പറഞ്ഞിട്ടില്ല, നിങ്ങളെ പറഞ്ഞതിന് ഞാൻ പറഞ്ഞതിനെതിരായിട്ട് പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞ പോലെ ഇസാലയിലുണ്ട്. പിന്നെ ഒരു കാര്യം അതുകൂടി പറയാൻ നിർത്തുകയാണ്, ആണ്ട് നേർച്ചാനെ കൊല്ലത്തിൽ ഒരു പ്രാവശ്യം ചെയ്യുന്ന സൽക്കർമ്മം അത് നേർച്ച ചെയ്താൽ ആണ്ട് നേർച്ചയായി. അപ്പൊ മൂപ്പര് ചോദ്യാണ്, ഇബ്രാഹിം നബി മരണപ്പെട്ടത് ദുൽഹജ്ജ് പത്തിനാണോ? മരിച്ച അന്നേ ആണ്ട് നേർച്ച നടത്തൂന്ന് ആരാ മൗലവർ പഠിപ്പിച്ചത്? മരിച്ച നടത്തുന്ന ആണ്ട് മരിച്ച ദിവസത്തോടനുബന്ധിച്ച് ആണ്ട് നടത്തുന്ന ആരാങ്ങളെ പഠിപ്പിച്ചത്? റിസാല കേട്ടോ, വായിച്ചു കേട്ടോ, ഞാൻ റിസാല കട്ടുത്തര, എനിക്കെന്തിനാ നിങ്ങളത് കക്കണത്? എനിക്ക് നിങ്ങളത് കക്കണോ? ഞാനൊന്നും കട്ടിട്ടില്ല, കേൾട്ട് വായിച്ചോ. റിസാല എന്നാ വായിക്കുന്നത്? മഹാന്മാരുടെ മക്ബറകളുമായി ബന്ധപ്പെട്ടോ അല്ലാതെയോ അവരുടെ നിര്യാണ ദിനത്തിനോടനുബന്ധിച്ച് കൊല്ലം തോറും നടന്നു വരുന്ന അനുസ്മരണ ചടങ്ങുകൾക്കാണ് ആണ്ടു നേർച്ച എന്ന് മുസ്ലിങ്ങൾ പറയുന്നത്. അപ്പൊ ഇയാളാരാ? മുസ്ലിങ്ങൾ പറയുന്നത്. ഇയാളാരാ? അടുത്ത ഇനിയും കേട്ടോ, മഹാന്മാരുടെ നിര്യാണ ദിനത്തോടനുബന്ധിച്ച് കേട്ടോളൂ, മഹാന്മാരുടെ നിര്യാണ ദിനത്തോടനുബന്ധിച്ച് മൂപ്പരനോട് ചോദിച്ചില്ലേ നിര്യാണ ദിനത്തോടനുബന്ധിച്ച് ആരാങ്ങൾ പഠിപ്പിച്ചത്? അതിന്റെ മറുപടിയായി പറയുന്നത് പിടിച്ചു വാങ്ങി പോക്കറ്റിലിട്ട് വെച്ചോ, മഹാന്മാരുടെ നിര്യാണ ദിനത്തോടനുബന്ധിച്ച് ആണ്ടുതോറും നടക്കുന്ന അനുസ്മരണ ചടങ്ങുകൾക്കാണ് മലബാറിൽ ആണ്ടു നേർച്ചകൾ എന്നറിയപ്പെടുന്നതെന്ന് സൂചിപ്പിച്ചല്ലോ. എത്ര കൃത്യമായിട്ടാണ് നമ്മളത് പറഞ്ഞത് എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലായില്ലേ? ഇനിയും സുഹൃത്തുക്കളെ എവിടെയാണ് ഈ കാര്യങ്ങളിലൊക്കെ ഇനിയും വിശദീകരിക്കുന്നത്? കേട്ടോളൂ, റിസാല നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞു. ഇപ്പൊ ഞാനൊന്നും കട്ടിട്ടില്ല എന്താണ് പറഞ്ഞത് എന്ന് നിങ്ങൾ മനസ്സിലായി കഴിഞ്ഞു. ഇനി സുഹൃത്തുക്കളെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ആണ്ട് നേർച്ചയുടെ രംഗങ്ങൾ, ഇയാൾ ഈ ഹജ്ജ് ആണ്ട് നേർച്ചയാണ് എന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മുസ്ലിയാരെ, ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ആണ്ട് നേർച്ച നിങ്ങൾക്ക് അറിയാനിട്ടല്ലോ, നിങ്ങൾ പറ്റിക്കുകയല്ലേ ജനങ്ങളെ എന്ന് പറഞ്ഞിട്ട്. ഇതാ നാദാപുരം കണ്ണനെന്ന് പറയുമ്പോ മുസ്ലിയാക്കന്മാർക്ക് ബേജാറ്, കാരണം പേരോടിന്റെ തനിനിറ ഇങ്ങ് തൊലിയൊരിച്ച് കാണിക്കുകയാണല്ലോ. ഇവിടെ വന്നിട്ട് ഇയാള് പറഞ്ഞ ഈ കളവ് എല്ലായിടത്തും പറഞ്ഞെടുക്കാണ്. മുജാഹിദീങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി ഇവിടെ പലരും ഒളിഞ്ഞും തെളിഞ്ഞും ഈ മുസ്ലിയാരെ കൊണ്ടുവരാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊക്കെ അംഗീകരിക്കും ഇത്? ഇവിടെ ദക്ഷിണ കേരളത്തിൽ ചില ആളുകൾ മുജാഹിദികളെ തോൽപ്പിക്കാനാണ് ഏത് ചെകുത്താനെയും കൂട്ടുപിടിക്കാം എന്ന് വിചാരിക്കുന്ന ചില ദക്ഷിണക്കാരുണ്ട്. എല്ലാവരും അല്ല കേട്ടോ, ചില ആളുകൾ അങ്ങനെയും ചിന്തിക്കുന്നവരുണ്ട്. അവരംഗീകരിക്കോ ഇയാളെ? ഇയാളെ നിങ്ങൾക്ക് കൊണ്ടു നടക്കാൻ പറ്റിയ സാധനമാണോ? ഇയാള് പറഞ്ഞത് കേട്ടില്ലേ, ഹജ്ജ് ആണ്ട് നേർച്ചയാണ്, അത് കൊടികുത്ത് നേർച്ചയാണ്. ഏതെങ്കിലും ഒരു സുന്നി പണ്ഡിതനെന്ന് നിങ്ങൾ പറയുന്ന ഒരു ആളെങ്കിലും മുമ്പ് പറഞ്ഞിട്ടുണ്ടോ? ഇയാള് അഖില ലോക ദുർവ്യാഖ്യാന അസോസിയേഷന്റെ പ്രസിഡന്റ് ആക്കാൻ പറ്റിയ ആളാ. ഇത്ര യോഗ്യത ഉള്ള വേറൊരുത്തനില്ല. നോക്കണം നിങ്ങൾ ഇയാളെ തേവലക്കര കൊണ്ടുവന്നിട്ട് ഇസ്ലാമിന് ഇജ്ജത്ത് ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന കൂട്ടരെ, ഇസ്ലാമിന് ഇജ്ജത്താണോ ഇതുകൊണ്ട് ഇയാളെ കൊണ്ടുണ്ടാവുക, അതോ ഇസ്ലാമിന് ദില്ലത്താണോ നിന്ദ്യതയാണോ ഇസ്ലാമിന് ഉണ്ടാവുക എന്ന് നിഷ്പക്ഷമായി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. ഇബ്രാഹിം നബി നിന്ന ആ കല്ലിനടുത്ത് നിങ്ങൾ നമസ്കരിക്കണം എന്ന് ഖുർആനിലുണ്ട്. അപ്പോ തവാഫ് ചെയ്താൽ രണ്ട് റക്കാത്ത സുന്നത്ത് നിസ്കരിക്കണത് അതിനുള്ളൊരു അടയാളമാണ് കഅബയിൽ നിന്ന് അല്പം നീക്കി വെച്ചിട്ടുള്ള ആ മഖാം ഇബ്രാഹിം, ആ കല്ലിന് അപ്പുറത്ത് നിന്നാ നിസ്കരിക്കണ്ട്. ഇയാള് പറയാണ് അല്ലാഹു അതാ പറയുന്നു, ഇബ്രാഹിം നബിയെ സ്മരിച്ചുകൊണ്ട് നിസ്കരിക്കൂ. അങ്ങനെ അല്ല പറഞ്ഞിട്ടില്ല, ഇയാൾ ഉണ്ടാക്കുക, അങ്ങനെ നിസ്കാര സ്ഥലമായി സ്വീകരിക്കൂന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇബ്രാഹിം നബി അനുസ്മരിച്ചുകൊണ്ട് നിസ്കരിക്കൂന്ന് ഇയാളെ വകയാണ്. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ അനുസ്മരണം ശിർക്കാണ് എന്ന് പറഞ്ഞു എന്നൊരു നുണ ആദ്യം പറയാം, എന്നിട്ട് പിന്നെ ഇതൊക്കെ അനുസ്മരണമാണ് അപ്പൊ നമ്മൾ ശിർക്കിയുന്നു എന്ന് വരുത്തുക. ഇങ്ങനെയാണ് നുണ പറഞ്ഞാലുള്ള കുഴപ്പം. ആദ്യം പറഞ്ഞത് പിന്നെ മറന്നുപോകും. പിന്നെ സുഹൃത്തുക്കളെ, ഇയാള് വേറൊരു ന്യായം പറയുന്നുണ്ട്, ഖൈറായ കാര്യങ്ങളൊക്കെ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ചെയ്തിട്ടില്ലെങ്കിലും സഹാബത്ത് ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് ചെയ്യാം. അതിനെന്താ തെളിവ്? റസൂലുള്ളാഹിന്റെ കാലത്ത് ഖുർആൻ 30 ജുസും മുഴുവനായും എഴുതി വെച്ചിട്ടില്ല, സിദ്ദീഖുള്ളാഹിന്റെ കാലത്താണ് എഴുതി വെച്ചത്. ശുദ്ധ നുണയാ പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ഖുർആൻ എഴുതി വെച്ചിട്ടില്ലേ? കുത്താബുൽ വഹ്യ്, വഹ്യ് എഴുതി വെക്കുന്നവർ എന്നൊരു പ്രത്യേക വിഭാഗം സഹാബികൾ തന്നെ ഉണ്ടായിരുന്നു. ഒരായത്ത് ഇറങ്ങിയാൽ റസൂലുള്ളാഹി അലൈഹി വസല്ലം അവർക്കത് പറഞ്ഞു കൊടുക്കും, അവരത് രേഖപ്പെടുത്തും. ഇന്ന ആയത്തിന് ശേഷം ഇന്ന ആയത്ത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്ന സൂറത്ത്, അങ്ങനെ 6000 ചില്ലാനം ആയത്ത് അവതരിച്ചു തീർന്നപ്പോഴേക്കും ഖുർആൻ തല മുതൽ തല വരെ